ഗ്നീഷ, ഇത്തരത്തിൽ തന്നെയാണ് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകുമെന്ന് അമ്മയടക്കം വ്യക്തമാക്കുമ്പോഴും താരങ്ങളാണ് പ്രധാനമായും ഇതിന് പിന്നിലുള്ളത്, സംവിധായകരാണ്, നിർമ്മാതാക്കളാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് കമ്മീഷൻ തന്നെ വ്യക്തമാക്കുമ്പോൾ ഹെമ കമ്മീഷൻ സൂചിപ്പിച്ച മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്, മറ്റൊരു വസ്തുതയുണ്ട്. ഈ തരത്തിൽ മൊഴികൾ രേഖപ്പെടുത്താൻ, മൊഴികൾ ചോദിച്ചറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ പലരും ഭയം കൊണ്ട് വന്നില്ല, ഭയം കൊണ്ട് മാറി നിൽക്കുന്ന സാഹചര്യം. കാരണം ഇത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവസരങ്ങൾ തങ്ങൾക്ക് നിഷേധിക്കപ്പെടുമോ, അല്ലെങ്കിൽ ജീവന് പോലും അപകടകരമായ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് പോലും ഭയന്നുകൊണ്ട് മാറി നിൽക്കുന്ന നിരവധി നടീനടന്മാരെ കാണാൻ സാധിച്ചു. പത്രപരസ്യം പോലും നൽകേണ്ടി വന്നു ഇതിനു വേണ്ടി എന്നടക്കം, അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ വാർത്ത നൽകേണ്ടി വന്നു എന്നടക്കം പറയുമ്പോൾ എത്രത്തോളം അപകടകരമായ ഒരവസ്ഥയിലൂടെയാണ് മലയാള സിനിമ കടന്നു പോകുന്നത് എന്നും വ്യക്തമാണ്. അവിടെയാണ് എത്രത്തോളം ഇനിയുള്ള ഇടപെടൽ പ്രായോഗികമായിരിക്കുമെന്ന ചോദ്യവും പ്രസക്തമാകുന്നത്, അല്ലേ? സുരേഷ്, ഇതെല്ലാം ഇപ്പോൾ കമ്മിറ്റി, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താണെന്ന് മാധ്യമങ്ങളിലൂടെ ജനങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എടുത്തു പറയേണ്ടത്, 2019 December 31 സർക്കാരിൻ്റെ പക്കലിലേക്ക് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എത്തുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എത്തിയപ്പോൾ അതിൽ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചത്. സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമ പ്രശ്നങ്ങൾ ഉൾപ്പെടെ, ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള സിനിമാ ലോകത്തെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാവുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഹേമ കമ്മിഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ആ സമയത്ത് 2019 December 31 സർക്കാരിലേക്ക് ഈ റിപ്പോർട്ട് കിട്ടി. എന്തുകൊണ്ട് സർക്കാർ ഈ 4 ഇതിനെതിരെ ഒരു നടപടിയുമായി മുന്നോട്ട് പോയിട്ടില്ല? സർക്കാരിന് ഈ റിപ്പോർട്ടിനകത്തുള്ള സാരാംശം എന്താണെന്നറിയാം? സാംസ്കാരിക വകുപ്പിന് ഇതിനകത്ത് ഈ റിപ്പോർട്ടിനകത്തുള്ള സാരാംശം എന്താണ്, സിനിമാ ലോകത്ത് സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ സർക്കാരിൻ്റെ പക്കലുണ്ട്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിൻ്റെ പക്കലുണ്ട്. ആ റിപ്പോർട്ട് കയ്യിലിരിക്കുന്ന സമയത്ത് എന്തിന് തലങ്ങണയുടെ അടിയിൽ സർക്കാർ ഈ റിപ്പോർട്ട് വച്ചിരുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിടണ്ട? പക്ഷേ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ, ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ സിനിമാ ലോകത്തെ തിളക്കം അത്ര സുഗമമല്ല, വെള്ളിത്തിരയിലെ തിളക്കം എന്ന് കൃത്യമായി സർക്കാരിന് അറിയാൻ സാധിച്ചിട്ട് പോലും സർക്കാർ എന്തുകൊണ്ട് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആദ്യഘട്ട നടപടികൾ ആരംഭിച്ചില്ല? അത് പുറം ലോകത്തേക്ക് ചർച്ചയാകണ്ട, ചർച്ചയാകാതെ തന്നെ സർക്കാരിന് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള നിരവധി വിഷയങ്ങൾ ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നിലനിന്നിരുന്നു. എന്നിട്ട് പോലും സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല. സർക്കാർ അനങ്ങാപ്പാറ നയം കാണിച്ചു. അതിന് മറുപടി പറയേണ്ടത് അന്നത്തെ സിനിമാ മന്ത്രിയാണ്, സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. തുടർന്ന് ഈ സാംസ്കാരിക വകുപ്പിൻ്റെയും സിനിമാ മന്ത്രിയുടെയും പക്കൽ ഈ ഒരു കൃത്യമായ വിവരങ്ങൾ, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൃത്യമായി ഉണ്ടായിരുന്നിട്ട് പോലും, ഈ ലൈംഗിക അതിക്രമങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും അവർക്കെതിരെ സ്വമേധയാൽ കേസെടുക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. അതിനുള്ള ഒരു ചെറുവിരൽ പോലും സർക്കാർ അനക്കിയില്ല എന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിൽ വലിയ വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം 2019 December 31 സർക്കാരിൻ്റെ പക്കലെത്തിയ ഈ റിപ്പോർട്ടിന്മേൽ സർക്കാർ ഇത് വായിച്ച് തലങ്ങണയിലടിയിലേക്ക് മാറ്റിവെച്ചു എന്ന് തന്നെയാണ് നമുക്ക് വിമർശനങ്ങൾ ഉയരുന്നത്. കാരണം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ പ്രത്യേകിച്ച് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യാവുന്ന നിരവധി സംഭവങ്ങൾ, നിരവധി തെളിവുകൾ, നിരവധി മൊഴികൾ അടക്കമുള്ള ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് നിലനിൽക്കെ എന്തുകൊണ്ട് സർക്കാർ സിനിമാ ലോകത്തെ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ തടയാനായി കഴിഞ്ഞ 4 കാത്തിരുന്നു, അല്ലെങ്കിൽ ഈ കമ്മിറ്റി ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഒരുപക്ഷെ ഈ റിപ്പോർട്ട് സംബന്ധിച്ച വിവരങ്ങൾ ചോദിക്കാതിരുന്നെങ്കിൽ, വിവരാവകാശ പ്രകാരം ചോദിക്കാതിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ വിവരങ്ങൾ പുറത്തു വരില്ലായിരുന്നു. ആ പുറത്തു വരാത്ത സാഹചര്യത്തിൽ പോലും, അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ സർക്കാരിൻ്റെ പക്കൽ ഉണ്ടായിരുന്നിട്ട് പോലും സർക്കാർ കഴിഞ്ഞ 4 ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് പറയുന്നത് തന്നെ വലിയ വിരോധാഭാസമാണ്. സർക്കാർ ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും കൃത്യമായി തന്നെ സിനിമാ മന്ത്രിയും ഇതിന്
ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തുവിട്ടേ പറ്റൂ. ഈ ഭരണ സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള പരാതികൾ വന്നിട്ടും ഇത്തരത്തിൽ നടപടികൾ സ്വീകരിക്കാൻ വൈമുഖ്യം കാണിച്ചു, അതിന്റെ പിന്നീട് വന്ന എല്ലാ തരത്തിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണം നമ്മുടെ ഭരണകർത്താക്കൾ തന്നെയാണെന്ന് ഈ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അവിടെയും ചില ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. ഈ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട്